കാരശ്ശേരി പഞ്ചായത്തിൽ വീണ്ടും ഷിഗല്ല റിപ്പോർട്ട് ചെയ്തു ഒന്നാം വാർഡിലാണ് രോഗം സ്ഥിരീകരിച്ചത് കഴിഞ്ഞ തീയതി കഴിഞ്ഞാ വാർഡിലും രോഗം സ്ഥിരീകരിച്ചിരുന്നു രണ്ട് ഷിഗല്ല റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നതിനായി ഗ്രാമപഞ്ചായത്തിൽ പ്രത്യേക യോഗം ചേർന്നു കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലാണ് ഒരാൾക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചത് ഒന്നാം വാർഡിൽപ്പെട്ട ആറ് വയസ്സുകാരനാണ് രോഗം സ്ഥിരീകരിച്ചത് നേരത്തെ പതിനെട്ടാം വാർഡിൽപ്പെട്ട പെട്ട പത്ത് വയസ്സുകാരനും രോഗം സ്ഥിരീകരിച്ചിരുന്നു രോഗം സ്ഥിരീകരിച്ചതിന്റെ ഭാഗമായിരോഗ്യവുപ്പിന്റെയും ഗ്രാമപഞ്ചായത്തിന്റെയും നേതൃത്വത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജിതമാക്കി പ്രതിരോധ പ്രവർത്തനങ്ങളെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യുന്നതിനായി ജനപ്രതിനിധികൾ ആരോഗ്യ പ്രവർത്തകർ ആശാവർക്കർമാർ പഞ്ചായത്ത് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ പ്രത്യേക യോഗവും ചേർന്നു രോഗം റിപ്പോർട്ട് ചെയ്ത രണ്ട് വാർഡുകളിലും വരും ദിവസങ്ങളിൽ പ്രത്യേക യോഗം വിളിച്ചു ചേർക്കാനും ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനും യോഗത്തിൽ തീരുമാനമായി കിണറുകൾ ക്ലോറിനേഷൻ നടത്താനും പഞ്ചായത്തിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ബോധവൽക്കരണം നടത്താനും കിണറുകളിലെ വെള്ളം പരിശോധനയ്ക്കായി അയക്കാനും യോഗം തീരുമാനിച്ചു പഞ്ചായത്തിലെ മത്സ്യ മാംസകടകളിലും ഹോട്ടലുകൾ കൂൾബാറുകൾ എന്നിവിടങ്ങളിലും പരിശോധന നടത്തും വയറിളക്കം ഛർദി വയറുവേദന എന്നിവയാണ് പ്രധാന രോഗലക്ഷണങ്ങളെന്നും ഇത്തരം ലക്ഷണങ്ങളുള്ളവർ എത്രയും പെട്ടെന്ന് ഡോക്ടറെ സമീപിക്കണമെന്നും കാര്യശ്ശേരി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സജ്ജന പറഞ്ഞു മലത്തിലൂടെ രോഗം പകരാൻ സാധ്യത ഏറെയുള്ളതിനാൽ മലമൂത്ര വിസർജനം നടത്തിയ ശേഷം കൈകൾ സോപ്പിട്ട് കഴുകണമെന്നും പഴകിയ ഭക്ഷണപദാർത്ഥങ്ങൾ കഴിക്കുന്നത് ഒഴിവാക്കണമെന്നും ഫ്രീസറിൽ സൂക്ഷിച്ച ഏറെ പഴകിയ ഭക്ഷണ സാധനങ്ങൾ ഒഴിവാക്കണമെന്നും ഇവർ പറഞ്ഞു അതിനിടെ കഴിഞ്ഞ ഇരുപതാം തീയതി രോഗം സ്ഥിരീകരിച്ച പതിനെട്ടാം വാർഡിലെ പത്തുവയസുകാരന്റെ വല്യമ്മയ്ക്ക് രോഗലക്ഷണങ്ങൾ കണ്ടെത്തിയത് ആശങ്കയ്ക്ക് ഇടയാക്കുന്നുണ്ട് അതേസമയം പഞ്ചായത്തിൽ ഷിഖല റിപ്പോർട്ട് ചെയ്ത സംഭവത്തിൽ ഗ്രാമപഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് അനാസ്ഥ ഉണ്ടായിട്ടുണ്ടെന്ന് പ്രതിപക്ഷ മെമ്പർമാർ ആരോപിക്കുന്നു പൊലൂഷൻ കൺട്രോൾ ബോർഡിന്റെ ജനുവരിയിലെ റിപ്പോർട്ട് പഞ്ചായത്ത് മറച്ചുവെച്ചുവെന്നും റിപ്പോർട്ടിൽ ഇപ്പോൾ ഷിഖല സ്ഥിരീകരിച്ച സ്ഥലത്തെ കുടിവെള്ള പദ്ധതികളിൽ കോളിഫോം ബാക്ടീരിയയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നുവെന്ന റിപ്പോർട്ട് ഉണ്ടായിരുന്നതായും പ്രതിപക്ഷ മെമ്പർമാർ പറയുന്നു സി ടി പ്രാദേശിക വാർത്താ മുഖം